اللهم صل على محمد وعلى آل. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. പരിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വൽ മാസത്തിൻ്റെ ദിവസങ്ങളിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് പുണ്യമാക്കപ്പെട്ട ഈ പരിശുദ്ധ മാസത്തിൽ അവിടുത്തെ മദ്ഹുകൾ പാടുന്നതും പറയുന്നതും കേൾക്കുന്നതും പൂർവോപരി കൂടുതൽ അടുത്തറിഞ്ഞ് ജീവിതത്തിൽ അതുൾക്കൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കുന്നതുമൊക്കെ വളരെ പുണ്യം നിറഞ്ഞ കാര്യമാണ്. അത്തരമൊരു സംരംഭത്തിൻ്റെ ഭാഗമായിട്ടാണ് അബൂദാബി ഹാദിയുടെ ഈ പ്രോഗ്രാമിൽ നിങ്ങളൊക്കെ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെട്ട് ജീവിച്ച് അവിടുത്തെ ഹൗദുൽ കൗസർ കുടിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇന്ന് നമുക്ക് കടന്നു പോകാനുള്ള വിഷയം, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാമൂഹിക ജീവിതത്തിലെ മാതൃക എന്നതാണ്. സാമൂഹിക ജീവിതത്തിലെ തിരുനബി മാതൃക. സാമൂഹിക ജീവിതം കൂടുതൽ ധന്യമാകുന്നത്, സാമൂഹിക ജീവിതം മറ്റുള്ളവർക്ക് മാതൃകാ പൂർണ്ണമാകുന്നത് സ്വചിന്തയിൽ നിന്ന്, സ്വന്തമെന്ന ബോധത്തിൽ നിന്ന് വിട്ടു നിന്ന് മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക്, അവരോന്മുഖത്വത്തിലേക്ക്, അവരൻ്റെ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന വിധത്തിലേക്ക് ജീവിതത്തെ മാറ്റിമറിക്കുമ്പോഴാണ് ആ തരത്തിൽ സാമൂഹിക ജീവിതത്തിൽ പെരുമാറ്റങ്ങൾ, ജീവിതശൈലികൾ, ചിട്ടകൾ, വർത്തമാനങ്ങളൊക്കെ മാറ്റിമറിക്കുമ്പോൾ തൻ്റെ ചിന്തകൾക്കപ്പുറം, തൻ്റെ നേട്ടങ്ങൾക്കപ്പുറം മറ്റുള്ളവരെ കൂടി സമൂഹമാകുമ്പോൾ ഇതര മനുഷ്യരെ, ഇതര ജീവികളെ, ഇതര മതക്കാരെ, ഇതര ആദർശക്കാരെ, ഇതര സ്വഭാവക്കാരെ ഒക്കെ ഉൾക്കൊണ്ട് ജീവിച്ചുകൊണ്ട് അവരെ കൂടി മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോഴാണ് സാമൂഹിക ജീവിതത്തിൽ ഒരാൾ വിജയിക്കുന്നത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് സാമൂഹിക ജീവിതത്തിന് ഉദാത്ത മാതൃക കാട്ടിയ വലിയൊരു നേതാവായിരുന്നു. ജീവിതത്തിലെ നാനോന്മുഖ മേഖലകളിലും മാതൃക കാട്ടിയ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാമൂഹിക ജീവിതത്തിലുള്ള ജീവിതശൈലി, അധ്യാപനങ്ങൾ, അവിടുത്തെ ജീവിതം തന്നെ വലിയ ഉദാഹരണമാണ്, ഉദാത്ത മാതൃകയാണ്. പല ആളുകളും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടുത്തറിയാൻ വേണ്ടി ഗവേഷണം നടത്തുന്നു. പല ആളുകളും സാമൂഹിക നന്മകളുടെ, സാമൂഹിക പെരുമാറ്റത്തിൻ്റെ, സാമൂഹിക ജീവിതത്തിൻ്റെ ഗവേഷണങ്ങൾ തുടങ്ങി മതമില്ലാത്തവരും മതത്തെ എതിർക്കുന്നവരും മതചിന്തകൾ തന്നെ ദുർബുദ്ധിയുടെ ഭാഗമാണ്, ബുദ്ധിശൂന്യതയാണ് എന്ന് വാദിക്കുന്ന ആളുകളൊക്കെ അവസാനം സാമൂഹിക ജീവിതത്തിനും മറ്റുമൊക്കെ മാതൃക തേടി എത്തിച്ചേരുന്നത് തിരുനബിയുടെ ജീവിതത്തിലേക്കായിരിക്കും. വിശദീകരണങ്ങളില്ലാതെ നമുക്ക് ചില ഭാഗങ്ങളിലൂടെയൊക്കെ കടന്നു പോകാം. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൻ്റെ മാതൃക തുടങ്ങുന്നത് വളരെ നേരത്തെയാണ്. അടുത്ത ജീവിതം നാം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. നമ്മളൊക്കെ സാധാരണ പറയാറുണ്ട്, ഓർമ്മ വെച്ച കാലം തൊട്ടേന്ന്. ആ ഓർമ്മ വെച്ച കാലത്തിന് മുമ്പുള്ളൊരു കാലമുണ്ട്, നമുക്ക് ഓർമ്മയില്ലാത്ത കാലം. ഒരു വ്യക്തിയെ സംബന്ധിച്ച്, ഒരു മനുഷ്യനെ സംബന്ധിച്ച് മുലകുടി പ്രായം എന്ന് പറയുന്നത് ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് തൻ്റെ ഓർമ്മയിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. അഷ്റഫുൽ ബറാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാമൂഹിക ജീവിതത്തിൻ്റെ മാതൃക തുടങ്ങുന്നത് അവിടെ നിന്നാണ്. അറേബ്യയിലെ നടപ്പു രീതി അനുസരിച്ച് കുഞ്ഞുങ്ങളുണ്ടായാൽ റളാഅത്ത്, മുലയൂട്ടുന്നതിന് വേണ്ടിയിട്ട് മറ്റു സ്ത്രീകളെ ഏൽപ്പിക്കുന്നതും മറ്റു സ്ത്രീകളെ കൊണ്ട് മുല കൊടുപ്പിക്കുന്നതുമൊക്കെ അവിടുത്തെ പതിവുകളായിരുന്നു. ആ പതിവ് രീതിയുടെ ഭാഗമായിട്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലരിൽ നിന്നും മുല കുടിച്ചിട്ടുണ്ട്, മുലയൂട്ടൽ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഹലീമത്ത് സാദി അടക്കമുള്ള പല മഹദികൾക്കും അത്തരമൊരു സൗഭാഗ്യം ലഭിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തിൽ കാണുന്ന വളരെ വ്യക്തമായൊരു സാമൂഹിക ജീവിതത്തിൻ്റെ മാതൃകയായിരുന്നു അന്ന്. മുലകുടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സഹോദരൻ, മുലകുടിയിലുള്ള തൻ്റെ സഹോദരന് വേണ്ടിയിട്ട്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മുല മാറ്റി വെച്ചിരുന്നു എന്നത്, മുല കുടിക്കാതെ അത് ഒഴിച്ചിട്ടിരുന്നു എന്നത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിൽ പിന്നീട് റസൂൽ പഠിപ്പിച്ച വലിയൊരു ഹദീസ് ഉണ്ട്, തൻ്റെ തനിക്കിഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളൊരിക്കലും പൂർണ്ണമായ മുഅ്മിനാവുകയില്ല, പൂർണ്ണ വിശ്വാസിയാവുകയില്ല. ആദ്യാപനത്തിൻ്റെ മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ജീവിതത്തിൽ കാണിച്ചത് വളരെ നേരത്തെ ആയിരുന്നു, അന്ന് മുതൽ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. 40-ാം വയസ്സിൽ നുബുവ്വത്ത് ലഭിച്ചത് മുതൽ നമുക്ക് വേണമെങ്കിൽ ആ കാലത്തിന് ശേഷമുള്ള കാലത്തെ കൃത്യമായ ഒരു ഉദ്യമത്തിന് ഇറങ്ങി തിരിച്ച കാലമെന്ന് പറയാം. എന്നാൽ 40 വയസ്സുവരെയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വലിയൊരു മാതൃകയായിരുന്നു. 20-ാം വയസ്സിൽ മക്കയിൽ വലിയൊരു സന്ധി നടക്കുന്നുണ്ട്. സന്ധിയുടെ പേര് ഹെൽഫുൽ ഫുളൂൽ എന്നാണ്. ഒരുപാട് ഫളലുമാർ അതിലുണ്ടായിരുന്നത് കൊണ്ടും മന്യന്മാരും പ്രഗത്ഭരായ ഒരുപാട് ആളുകൾ അതിലുണ്ടായിരുന്നത് കൊണ്ടാണ് ആ പേര് എന്ന് പറയുന്നുണ്ട്. ഏതായാലും ആ സന്ധിയുടെ കാരണം ഇതാണ്. യമനിൽപ്പെട്ട സുബൈദിയാക്കൾ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരാൾ മക്കയിലേക്ക് കച്ചവട ആവശ്യാർത്ഥം വന്നു. കച്ചവടം നടത്തി ഇദ്ദേഹത്തിൻ്റെ പക്കൽ നിന്നും ചരക്കുകൾ കൈപ്പറ്റിയത് ആസുബിന് വാഇൽ എന്ന മക്കയിലെ ഒരു പ്രമുഖനായിരുന്നു. മക്കയിലെ പ്രമുഖനും ധനാഢ്യനും മറ്റുള്ളവർക്കിടയിൽ ഒരുപാട് സ്ഥാനങ്ങളുമുള്ള ആളായതിനാൽ ഇദ്ദേഹത്തിൻ്റെ പക്കൽ നിന്ന് കിട്ടാനുള്ള ഈ വസ്തുക്കൾ കൈപ്പറ്റിയതിന് ശേഷം ഇദ്ദേഹം ധനം നൽകാമെന്ന് പറയുകയും പകരം വില നൽകാമെന്ന് പറയുകയും ആ വില നൽകാതിരിക്കുകയും ചെയ്തപ്പോൾ ആസുബിന് വാഇൽ ആ വസ്തുക്കളുടെ കച്ചവട ചരക്കിൻ്റെ വില നൽകാൻ മടിച്ചപ്പോൾ അദ്ദേഹം ഖുറൈശി പ്രമുഖരിൽപ്പെട്ട ഒരുപാട് ആളുകൾ ചെന്ന് കണ്ടു. പക്ഷേ ആസുബിന് വാഇൽ വേണ്ടപ്പെട്ട ആളാണ്. അയാൾ വെറുപ്പിക്കാനോ അയാളോട് എതിർക്കാനോ പലർക്കും ധൈര്യമില്ല. അവരൊക്കെ പിന്മാറി. അദ്ദേഹം കാബയിൽ എത്തി ഉറക്കെ വിളിച്ചു പറഞ്ഞു, ആരാണ് എന്നെ സഹായിക്കുക എന്ന് വിളിച്ചു പറഞ്ഞു. അങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ ഒരു സംഘം ആളുകൾ അബ്ദുല്ലാഹിബിന് ജദ്ആൻ എന്ന അവിടുത്തെ ഒരാളുടെ മക്കയിലെ വീട്ടിൽ ഒരുമിച്ച് കൂടുകയാണ്. അന്ന് ഒരുമിച്ച് കൂടുന്ന സമയത്ത് പല പ്രമുഖരെയും വിളിച്ചു. ആ വിളിച്ച കൂട്ടത്തിലേക്ക് ഒരു സമാധാന ചർച്ച, ഒരു സാമൂഹിക സമാധാന അന്തരീക്ഷം തീർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചർച്ചയ്ക്ക് വിളിച്ച സമയത്ത് 20-വയസ്സുകാരനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ചർച്ചയിൽ പങ്കെടുത്തു. ആ സംഭവത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂല് പിന്നീട് പറഞ്ഞിട്ടുണ്ട്, അബ്ദുല്ലാഹിബിന് ജദ്ആന്റെ വീട്ടിൽ നടന്ന സന്ധി ചർച്ചയിൽ ഞാൻ പങ്കെടുത്തു, ഇസ്ലാമിക പ്രബോധനം തുടങ്ങിയ ശേഷമാണ് അത്തരമൊരു സന്ധി ചർച്ച നടക്കുന്നത് എങ്കിൽ അതിൽ ഞാൻ പങ്കെടുക്കുമായിരുന്നു. വളരെ പവിത്രമായ ഒരു കാര്യമായിട്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് എടുത്തു കാണിച്ചത്. വിശദീകരിക്കുന്നില്ല. അന്ന് അവരെടുത്ത് ഒരുപാട് തീരുമാനങ്ങളുണ്ട്. ഒരാളുടെ അവകാശം, മക്കക്കാരനാവട്ടെ മക്കയിലില്ലാത്തവരാവട്ടെ, ഇത്തരം അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുമെന്നുള്ള തീരുമാനം വരെ അന്ന് അവരെടുത്തു. അപ്പോൾ അത്തരമൊരു തീരുമാനമെടുക്കുന്ന സമാധാന സന്ധിയിൽ 20-വയസ്സുകാരനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നു. 25-ാം വയസ്സിലാണ് കച്ചവട ആവശ്യാർത്ഥം ഖദീജ ബിവി നിയോഗിക്കുന്നത്. 25-ാം വയസ്സിൽ ഖദീജ ബിവി കച്ചവട ആവശ്യാർത്ഥം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉത്തരവാദിത്തപ്പെടുത്തി പറഞ്ഞയക്കുമ്പോൾ അവിടുത്തെ സത്യസന്ധത, അവിടുത്തെ വിശ്വസ്തത, സംസാര മികവ്, പെരുമാറ്റ മികവ് ഇത് കണ്ടിട്ട് തൻ്റെ ജീവിത പങ്കാളിയാക്കുന്നതിന് വരെ ഖദീജ ബിവിക്ക് ആഗ്രഹം ജനിക്കുകയാണ്. അങ്ങനെ ഖദീജ ബിവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത പങ്കാളിയായതിന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 25-ാം വയസ്സിൽ അന്ന് കണ്ട ആ വിശ്വസ്തതയും ആ സത്യസന്ധതയും പെരുമാറ്റ മികവും കാരണമായി. കുറച്ചങ്ങ് കഴിഞ്ഞ് 35 വയസ്സാകുന്ന കാലത്താണ് ചരിത്രപ്രസിദ്ധമായ കാബയുടെ പുനർനിർമ്മാണത്തിനിടയ്ക്ക് സംഭവിച്ച വഴക്ക്. വഴക്കുകൾ സംഭവിക്കും. 4 ആൾ കൂടുന്ന സമയത്ത് 4 അഭിപ്രായങ്ങൾ ഉണ്ടാകും. പക്ഷേ ആ 4 അഭിപ്രായങ്ങൾക്കിടയിലും അത് പരിഹരിക്കാൻ ഉതകുന്ന ഒരു മനുഷ്യനാണ് ആ കടന്നു വരുന്നത് എന്ന് എല്ലാവരും സമാധാനിച്ചത് 35 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ അൽ അമീൻ എന്ന് വിളിച്ചത് കൊണ്ടും സ്വാദിഖ് എന്ന് വിളിച്ചത് കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് അൽ അമീനായി ജീവിച്ചത് കൊണ്ട്, വിശ്വസ്തൻ എന്ന പേരിൽ ജീവിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ വിശ്വസ്തൻ എന്ന ലേബൽ നേടിയത് കൊണ്ട്, അല്ലെങ്കിൽ സത്യസന്ധൻ എന്ന ലേബൽ നേടിയത് കൊണ്ട് വലിയ നിലവാര ഉയർച്ചയോ അല്ലെങ്കിൽ വലിയ മൂല്യങ്ങളോ അന്ന് ലഭിക്കുമായിരുന്നില്ല. കാരണം
അധാർമ്മികതയുടെ തുലാസാണ് അവിടെ ഉയർന്ന് നിന്നിരുന്നത്. അന്നത്തെ കാലഘട്ടം അത്ര മോശമായൊരു കാലഘട്ടമായിരുന്നു. അത്രയും മോശമായ കാലഘട്ടത്തിലും ഏത് വിധേനയും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിട്ട് പോലും സത്യസന്ധനായും വിശ്വസ്തനായും ജീവിക്കാൻ കഴിഞ്ഞു എന്നത്, ജനങ്ങളുടെ ഇടയിൽ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നത് അവിടുത്തെ പെരുമാറ്റ മികവായിരുന്നു. ഇങ്ങനെ 40 വയസ്സുവരെയുള്ള അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും അങ്ങനെ തന്നെയാണ്. ഇനി നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൻ്റെ മറ്റൊരു മേഖല എടുത്തു കഴിഞ്ഞാൽ, ഒരാളുടെ സാമൂഹിക ജീവിതത്തിൻ്റെ മാതൃകകൾ എടുക്കപ്പെടുന്നത് കൂടുതലും അയാളുടെ വ്യക്തി ജീവിതത്തിലേക്കും അയാൾ കൂടുതൽ ഇടപഴകുന്ന ആളുകളുടെ അഭിപ്രായങ്ങളിലേക്കും അവർക്കുണ്ടായ അനുഭവങ്ങളും വെച്ചാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖദിംതു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇശ്രീന സന ഫലം യദ്രിബനി ളർബതൻ വലം യസുബ്ബനി വലം യഅബസ് ഫീ വജ്ഹി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഞാൻ 10 വർഷം സേവനം അനുഷ്ഠിച്ചു. സേവകനായി ജീവിതം റസൂലുള്ളാഹിയുടെ കൂടെ ചെലവഴിച്ചു. എന്നെ അടിച്ചിട്ടില്ല, ചീത്ത പറഞ്ഞിട്ടില്ല, പോട്ടെ വിഷണ്ണനായ വിധത്തിൽ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പോലുമില്ല. ഒരു വേലക്കാരൻ എന്ന് പറയുന്നത് യജമാനത്വത്തിൻ്റെ ആനുകൂല്യങ്ങളും യജമാനത്വത്തിൻ്റെ അവസരങ്ങളും ഉപയോഗപ്പെടുത്താനും ചീത്ത പറയാനും വഴക്ക് പറയാനും ആക്ഷേപിക്കാനും, ഓഹ് ഇങ്ങനെയാണല്ലോ നീ ചെയ്തത്, ഇങ്ങനെ ആയിരുന്നില്ലല്ലോ അത് ചെയ്യേണ്ടത് എന്ന രീതിയിൽ നോക്കാനൊക്കെ അവസരമുള്ള വലിയൊരു വേളയാണ്. അങ്ങനെ 10 വർഷം, 1-2 വർഷമല്ല, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിമീങ്ങളോട് എങ്ങനെ പെരുമാറണമെന്നതിൽ റസൂലുള്ളാഹിൻ്റെ കർക്കശമായ ജീവിത ശൈലിയുടെ മഹത്വമായിരുന്നു. മാത്രമല്ല ഖാദിമീങ്ങൾക്കൊക്കെ വേലക്കാരായി ഉണ്ടായിരുന്നവർക്കൊക്കെ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂമി നൽകുന്നുണ്ട്. ഉമ്മു ഐമൻ എന്നവർക്ക് നിറയെ പഴങ്ങളുള്ള ഒരു ഈന്തപ്പന നൽകുന്നുണ്ട്. അബൂ റാഫി എന്നവർക്ക് വേലക്ക് വേണ്ടിയിട്ടൊരു അടിമയെ നൽകുന്നുണ്ട്. റബിയത്ത് ബിൻ കാബ് എന്നവർക്ക് ഭൂമിയും നൽകുന്നുണ്ട്, ഒരടിമയും നൽകുന്നുണ്ട്. ഇങ്ങനെ വേലക്കാർക്കൊക്കെ വാരിക്കൂരി കൊടുക്കുക. റസൂൽ വലിയ ധനാഢ്യനൊന്നും ആയിരുന്നില്ല, പക്ഷെ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നൽകുക, ദാനധർമ്മം ചെയ്യുക, ഇത് റസൂലുള്ളാഹിൻ്റെ ജീവിതത്തിൽ കണ്ട വലിയ മഹത്തരമായ ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇടപഴകുന്നത് വീട്ടിലുള്ള വേലക്കാരോട് കൂടെയും മറ്റൊക്കെ ഇടപഴകുമ്പോൾ അവർക്കിടയിലെ ഏറ്റവും നല്ല ജീവിതം കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാമൂഹിക പെരുമാറ്റത്തിൽ തങ്ങളുടെ കൂടെ ജീവിക്കുന്നവരോട് കൂടെ മറ്റുള്ള ജനങ്ങളോട് സാമൂഹിക പ്രശ്നങ്ങളിൽ എല്ലാം മാന്യമായ ജീവിത ശൈലി പുലർത്തിയിരുന്നു എന്ന് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചില അധ്യാപനങ്ങളിലൂടെ കൂടെ കടന്നുപോയാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും. നമ്മൾ പറഞ്ഞു അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് 10 വർഷം ഞാൻ സേവനം അനുഷ്ഠിച്ചു എന്നാ. എന്നാൽ അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ അസ്ഹാബിനോട് പറയുമായിരുന്നു, റളിയല്ലാഹു അൻഹും, തങ്ങളുടെ കൂടെ പെരുമാറുന്നവരോട് നല്ല രീതിയിൽ പെരുമാറാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പല ഹദീസുകളും, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിർ ഫലിയുക്രിം ളൈഫഹു, അതിഥിയെ വളരെയധികം ബഹുമാനിക്കണം, അള്ളാഹുവിലും അന്ത്യനാളിലും ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ അതിഥിയെ ബഹുമാനിക്കണം, സാമൂഹിക ജീവിതത്തിൽ നമുക്ക് വേണ്ട വലിയൊരു മര്യാദ പഠിപ്പിക്കുകയാണ്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിർ ഫലിയുക്രിം ളൈഫഹു ഫലിയുക്രിം ജാറഹു, അയൽവാസിയെ ബഹുമാനിക്കണം. ഹദീസുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അയൽവാസികളുടെ ശ്രേഷ്ഠതയും ബഹുമാനവും ഒക്കെ കേട്ടു വന്നാൽ നമുക്ക് തോന്നും അയൽവാസിക്ക് നമ്മൾ നമ്മുടെ സ്വത്തിൻ്റെ ഒരു ഭാഗം ഓഹരി വെക്കുന്ന സമയത്ത് കൊടുക്കാനെങ്ങാനും റസൂല് പറയുമോ എന്ന് ഭയപ്പെട്ടു എന്ന് സഹാബത്തൊക്കെ പറയാറുണ്ട്. അതൊരു ഉദാത്തമായ മാതൃകയാണ്. അയൽവാസിയെ സ്നേഹിക്കണം, അതിഥിയെ ബഹുമാനിക്കണം, വലിയവരെ സ്നേഹിക്കാത്തവരും വലിയവരെ ബഹുമാനിക്കാത്തവരും ചെറിയവരെ സ്നേഹിക്കാത്തവരും നമ്മളിൽപ്പെട്ടവരല്ല എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരുപാട് അധ്യാപനങ്ങൾ നമുക്ക് പറയാം. ഞാൻ പിന്നെ തുടക്കത്തിൽ പറഞ്ഞ തനിക്കിഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നതാകുന്നത് വരെ നിങ്ങളെല്ലാവരും പൂർണ്ണ മുഅ്മിനാവുകയില്ല എന്ന് പഠിപ്പിച്ച അഷ്റഫുൽ വറ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങളിൽ സാമൂഹിക മേഖലകളിൽ ഏറ്റവും നമ്മൾ ഓർമ്മിപ്പിക്കേണ്ട അല്ലെങ്കിൽ ഓർത്തിരിക്കേണ്ട ഒരു ഹദീസ് കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക്
ഇന്നത്തെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, കുല്ലു സലാമ മിനന്നാസി അലൈഹി സദഖ, കുല്ലു യൗമിൻ തത്ലു ഫീഹി ശംസ് തഅ്ദിലു ബൈന ഇസ്നൈനി സദഖ. നമ്മുടെ കെണുപ്പുകൾക്കനുസരിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മം ചെയ്യൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്, അതൊരു ശുക്രിൻ്റെ ഭാഗമാണ്. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുന്ന കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ സദഖയായി കൂട്ടുന്ന ധനത്തിന് ചെലവില്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ദാനധർമ്മം എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ എന്ന് എന്ന രീതിയിൽ റസൂൽ പഠിപ്പിക്കുന്നത്. കുല്യോമിൻ തത്ലൂഫി ഹിഷം സുതായതിൽ ബൈനീസിനെയും സദഖ, സൂര്യനെ ദിക്കുന്ന ദിവസങ്ങളിൽ നിങ്ങൾ രണ്ടു പേർക്കിടയിൽ പിണങ്ങി, നമ്മുടെ സമൂഹത്തിലുള്ള വലിയ ഒരു പ്രശ്നമാണ് ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടി രണ്ടാളുകളൊക്കെ തെറ്റി നിൽക്കുക എന്നുള്ളത്. അങ്ങനെ തെറ്റി നിൽക്കുന്ന രണ്ടാളുകളുടെ ഇടയിൽ നിങ്ങൾ ഇണക്കം കൊണ്ടുവരുന്നത്, പിണക്കമുള്ളവരുടെ ഇടയിൽ ഇണക്കം കൊണ്ടുവരുന്നത് വലിയ ധർമ്മമാണെന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തുഈനു റജുല ഫീ ദാബ്ബതിഹി ഫതഹ്മിലുഹു അലൈഹാ ഔ തർഫഉ ലഹു മതാഉഹു സദഖ. ഒരു മൃഗത്തിൻ്റെ മേൽ കയറിയിരിക്കുന്ന ആൾക്ക്, അഥവാ വാഹനം, ഇന്നത്തെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ, അന്നത്തെ വാഹനം മൃഗാണല്ലോ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ വാഹനത്തിൽ പോകുന്ന ആൾക്ക് ചരക്കെടുക്കാൻ സഹായിക്കുന്നത്, അത് പൊക്കി വെച്ച് കൊടുക്കുന്നത് സദഖയാണ്. സാമൂഹിക ജീവിതത്തിൽ ഇതിലും വലിയ ധർമ്മം പഠിപ്പിക്കാനുണ്ട. വൽ കലിമത്തു ത്വയ്യിബത്തു സദഖ, കഞ്ഞിയില്ലെങ്കിലും കഞ്ഞി പോലൊരു വാക്ക് എന്ന് പറയുന്നത് പോലെ നമ്മൾ മറ്റുള്ളവരോട് പറയുന്ന നല്ലൊരു വാക്ക് പോലും സദഖയാണ്. വതുമീതുല്ലദ അനിത്തരീഖ സദഖ, വഴി തടസ്സം നീക്കുന്നത് സദഖയാണ്. വഴിയിലുള്ള ചെറിയ കാര്യം, മുള്ളുകളൊക്കെ നീക്കിവെക്കുന്നത് സദഖയാണ്. ഇതൊക്കെ പിന്നെ നിസ്കാരത്തിൻ്റേക്ക് നടന്നു പോകുന്നതും സദഖയാണ്. അത് ഹദീസിൻ്റെ ഭാഗമായി പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ സാമൂഹിക ജീവിതത്തിൻ്റെ, നിത്യജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മാതൃകയായി ജീവിതം കൊണ്ട് കാണിച്ചു തന്ന ആളാണ് അഷ്റഫുൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്ത് മുറുകെ പിടിച്ച് ജീവിക്കുക എന്നത് തന്നെയാണ് ലോകത്തെ ഏറ്റവും നല്ല സാമൂഹിക ജീവിതം നയിക്കാൻ ഒരു വ്യക്തിക്ക് വേണ്ടത്. പഠനങ്ങൾ നടത്തുമ്പോൾ പഠനങ്ങൾ അങ്ങോട്ട് എത്തുന്നതും അതുകൊണ്ടാണ്. ഓരോ ദിവസവും ഓരോ സഞ്ചാരവും ഓരോ പെരുമാറ്റവും ഓരോ വാക്കും അധ്യാപനങ്ങളും എല്ലാം മൃഗങ്ങളെ സ്നേഹിക്കാനും ചുറ്റുപാടുമുള്ളതിനെ സ്നേഹിക്കാനും ഒക്കെ പഠിപ്പിച്ച ഷഫീഉൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അവിടുത്തെ പാത പിന്തുടർന്ന് ജീവിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. അവിടുത്തെ പാത പിന്തുടർന്ന് ജീവിച്ച് യഥാർത്ഥ വിശ്വാസിയായി, യഥാർത്ഥ സാമൂഹിക പെരുമാറ്റങ്ങൾ അറിഞ്ഞ മുസ്ലിമായി, മുഅ്മിനായി ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.